അപ്പോൾ നമ്മളിന്ന് അവിടെ അൺബോക്സ് ചെയ്യുന്നത് ഒരു ഡാഷ് ക്യാം ആണ്. അത് ടോഗാർഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അത് CE66 മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3-channel ഡാഷ് ക്യാമാണിത്. അതായത് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട്, അതുപോലെ തന്നെ ഇൻസൈഡ്, ബാക്ക് സൈഡ്, അങ്ങനെ 3 ക്യാമറ ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാം. 4K റെസൊല്യൂഷനാണ്. അതായത് 3 ക്യാമറ കൊടുത്തു കഴിയുമ്പോൾ 1080p, 2 ക്യാമറയാണ് ഈ 4K. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മെമ്മറി കാർഡ് 256 വരെ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് വളരെ ഡിഫറൻ്റ് ആണ്. സാറിന് ആരും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയല്ല. പക്ഷെ നമുക്കിതിൻ്റെ ഞാനിതിൻ്റെ റിവ്യൂസ് വേറെ കണ്ടു തന്നെ കണ്ടു. അപ്പോൾ എനിക്കിത് വളരെ നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടാത്തവരെ ഒന്ന് പരിചയപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൻ്റെ വീഡിയോ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനിട്ട്. ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ പരിപാടിയാണ്. നല്ലൊരു പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്. പിന്നെന്തോ, ഇത് ഫ്രണ്ടിലത്തെ 4K ക്യാമറയാണത്. UHD. അടുത്തത് ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇത് നമ്മുടെ ബാക്കിലോട്ടുള്ള ക്യാമറയാണ്. അത് അതിൻ്റെ കേബിളും വരുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ള് സെറ്റപ്പ് വന്നേക്കണം. ഇത് നമ്മുടെ ടെയിൽ ഗേറ്റിൻ്റെ അവിടെയുള്ള ക്യാമറയാണ് ഇത് വരുന്നത്. കുറച്ച് വയറിങ് ഒക്കെ ഉണ്ട്. അതെന്താ, റിവേഴ്സിൻ്റെ ഓപ്ഷനുള്ള ഒരു മോഡലാണിത്. റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്. നമ്മൾ റിവേഴ്സിലോട്ട് വണ്ടി ഇടുന്ന സമയത്ത് ഇതിലെന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. എന്താ നമുക്കറിയത്തില്ല. ചെയ്തു നോക്കാം നമുക്ക്. ഓക്കെ. പിന്നെ വരുന്നത് അതിൻ്റെ ചാർജർ. ഇത് നമ്മുടെ വണ്ടിയിലോട്ട് നേരെ കണക്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ 12-volt പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കണക്ട് ചെയ്യും. ഇത് റയർ ക്യാമറയ്ക്ക് ഉള്ള പോയിൻ്റാണ്. ഇതാണ് പവർ. മൈക്രോ USB, മൈക്രോ അല്ല, മിനി USB ആണിത്. ഓക്കെ. പിന്നെ വരുന്നത് ഒരു മിനി USB കേബിൾ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ സ്റ്റിക്കർ മൗണ്ട് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഫ്രണ്ട് വിൻഡ് ഷീൽഡിൽ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണിത്. നമുക്ക് അത് ഇത് വിൻഡ് ഷീൽഡ് മൗണ്ടിങ്ങാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗം വെച്ചിട്ടുള്ളതുണ്ട്, ടെമ്പററി ഉണ്ട്. ഇത് നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ ഒരു ഇത് നമ്മുടെ വയറിങ് ചെയ്യാനുള്ളതാണ്. ഈസി ആയിട്ട് വയർ ചെയ്യാൻ വെച്ചിട്ട് ഇതെല്ലാം ഉണ്ട്. മാനുവലാണ്. വലിയ സംഭവമാണത്. ഇത് നമ്മൾ ഇതിൽ ഇൻബിൽറ്റ് വൈഫൈ ഉണ്ട്, അതുപോലെ ഇൻബിൽറ്റ് GPS ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സാൻഡിസ്കിൻ്റെ ഒരു മെമ്മറി കാർഡാണ്. 128 GB ആണ്. ഇത് 256 വരെ സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കണ്ടോ നിങ്ങൾ, റീഡ് സ്പീഡ് കണ്ടോ? നമുക്ക് ഇത്ര സ്പീഡ് വേണം. 4K ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളിത് ഹാങ് ആകും. വീഡിയോ കാര്യങ്ങളെല്ലാം ഹാങ് ആകും. അതുകൊണ്ട് നമ്മളിപ്പോഴും സ്പീഡ് കൂടിയത് നല്ല മെമ്മറി കാർഡ് ഉപയോഗിക്കാവുള്ളൂ. എക്സ്ട്രീം പ്രോ ആണത്. നമുക്കിത് നമ്മൾ മെമ്മറി കാർഡ് ഇട്ടു. മെമ്മറി കാർഡ് ഇട്ട് നമ്മളിപ്പോൾ ഒരു പവർ അഡാപ്റ്റർ വെച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് വെക്കണം. വണ്ടിയിലോട്ട് കണക്ട് ചെയ്തിട്ടില്ല. വണ്ടി കണക്ട് ചെയ്യണം. നമുക്ക് വണ്ടിയിൽ ബുദ്ധിമുട്ടായിരിക്കും വീഡിയോ എടുക്കാനായിട്ട്. അതുകൊണ്ടോ ഇത് ഈ സ്ക്രീൻ പൊളിച്ച് കളയാം. പിന്നെ മുകളിലൊരു സ്ക്രീൻ ഗാർഡ് ഉണ്ടോ?
ഇത് ഫ്രണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലുണ്ട്. അതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറെല്ലാം പൊളിച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ ഫ്രണ്ട് സൈഡ്. നമുക്കിത് ഇത് പാൻ ചെയ്യാം, ടിൽറ്റ് ചെയ്യാം. കണ്ടോ, സൈഡിലോട്ട് വെക്കണമെങ്കിൽ ഡ്രൈവർ സൈഡിലോട്ട് തിരിച്ച് വയ്ക്കാം നമുക്കിതങ്ങനെ. അതുപോലെ അത് റൊട്ടേഷനുണ്ട്. അൺബോക്സിങ് കഴിഞ്ഞു, ഇനി നമുക്ക് വണ്ടിയിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണാം. അതുപോലെ ലെൻസിൻ്റെ കവറെല്ലാം നമ്മൾ മാറ്റി, എല്ലാം ക്ലിയറായി. നമുക്ക് ഇനി വണ്ടിയിലോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് തന്നെ ചെയ്യുക. നമുക്കപ്പോൾ വണ്ടിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ക്യാമറ നമ്മൾ പിടിപ്പിക്കേണ്ട ലൊക്കേഷൻ നമ്മൾ നോക്കണം. നമ്മൾ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടാണ് മൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാരണം എൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ലെൻസ് ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അത് കിട്ടുന്ന രീതിയിൽ വെക്കണം, സെൻട്രലായിട്ട് ഏകദേശം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേബിളിങ് ഏകദേശം ഇതിൽ കൂടെ വരുന്നത് ഇതുണ്ടോ, ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെ എയർ ബാഗും കാര്യങ്ങളുണ്ട്, അത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് നേരെ ഇതുണ്ട്, ഈ ബീഡിങ് ഉണ്ടോ, ഈ ബീഡിങ്ങും കൂടെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കിട്ടണം. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി, ഇവിടെ ഒരു 12 volt ബോട്ടുണ്ട്, ഇതിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് വയറ് ചെയ്യാം. അത് സീറ്റിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഇവിടെ ഇവിടുത്തെ ഈ ക്ലിപ്പ് പൊക്കിയാലേ നമുക്കിതെല്ലാം ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചാൽ അത് ജസ്റ്റ് റബ്ബറാണിത്, ജസ്റ്റ് കണ്ടോ, കയ്യ വലിച്ച് കഴിഞ്ഞാൽ ഇനി വരും. വളരെ സൂക്ഷിച്ച് ചെയ്യണം. വേണ്ട, ഒത്തിരി ബലം പ്രയോഗിച്ച് വലിക്കരുത്, ജസ്റ്റ് അതാത് സൈഡിൽ നിന്ന് എടുക്കുകയുള്ളത്. ഉണ്ടോ, ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഇത് വയ്യ പൊക്കം പറയും. ഇതൊക്കെ ഒരു ക്ലിപ്പാണിത്. ഇതൊരു ഫ്യൂസ് ബോക്സ് ആണ്, ഇതിലാണ് നമ്മുടെ ക്യാബിനറ്റിനുള്ളിലെ ഫ്യൂസുകളും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇതുണ്ടത് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പാടില്ലായിരിക്കും. ഇതുകൊണ്ട് ഇതുണ്ട്, ഇവിടുത്തെ ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ആക്സസ് ചെയ്യാം. ഇത് പല വണ്ടിക്കും പല രീതിയിലായിരിക്കും കേട്ടത്, കയ്യ സ്ലോയിൽ ഞൂരിയെടുത്താണ് ഇത്. ഉണ്ടോ, ഓക്കെ, അതാണ് ഇതിനകത്തെ സെറ്റപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ കേബിള് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകണം, ഡോറിലൊന്നും ജാം ആവാത്ത കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുവന്ന് റൂട്ട് ചെയ്ത് അവിടെ കയറ്റി കണക്ട് ചെയ്യണം. Can't really hold it. ഏകദേശം 3 meter കേബിളുണ്ട്. നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് അങ്ങനെ സൈഡിലോട്ട് പാസ് ചെയ്യണം. അപ്പോൾ നീളമുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ഇവിടെ കയറ്റി വിടാം. ഇതുണ്ട്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കേബിള് അപ്പുറമാക്കിയിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ എയർ ബാഗ്സ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എയർ ബാഗ്സിൻ്റെ താഴെ കൂടെ ഒരിക്കലും ഈ കേബിൾ ഇട്ടരുത്, എയർ ബാഗ്സിൻ്റെ മേളിൽ കൂടെ ഇവിടാവുള്ളൂ. കാരണം ഇത് എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, എക്സ്പ്ലോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എയർ ബാഗ് ഫ്രണ്ടോട്ട് വരുമ്പോൾ കേബിള് തടസ്സം ഉണ്ടാകരുത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ കേബിൾ അധികം വലിഞ്ഞ് നിൽക്കരുത്, വളഞ്ഞ് ഇതുപോലെ മെറ്റൽ പാർട്ടിലോട്ടൊന്നും പിടിച്ചു വയ്ക്കരുത്, വളരെ സ്മൂത്തായിട്ട് തന്നെ അതിനകത്ത് കിടക്കണം. ഓക്കെ,
Do I have to still do it? Okay. നമ്മളങ്ങനെ സൈഡ് ബീഡിങ് ഉണ്ടോ, അത് നമ്മൾ കറക്റ്റായിട്ട് ഇട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കേബിൾ ഇപ്പോൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ എത്തിയുണ്ടോ, നമ്മുടെ വയറിങ് എങ്ങനെ കഴിഞ്ഞ് ഇതുണ്ട്. എല്ലാം അതുപോലെ തന്നെ പഴയ പോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് കേബിൾ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ബാക്കിൽ കൂടെ പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ എയർ ഫിൽട്ടറൊന്നും ചേഞ്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. ഇതിൻ്റെ ഉള്ളിക്കടെ മാറ്റിൻ്റെ അടിക്കടെ നമ്മൾ എടുത്തിട്ട് സൈഡിൽ കൂടെ ഉണ്ടോ കേബിൾ. ഇവിടെ ഒരു കേബിൾ ഹോൾക്കും കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ടോഗാർഡിൻ്റെ കൂടെ വരുന്നൊരു സോഫ്റ്റ്വെയർ ആണിത്. ഇത് ജി പി എസ് പ്ലെയർ ആണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇതിനകത്തൊരു ജി പി എസ് പ്ലെയറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു മാപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ എൻ്റെ സ്പീഡ് സാധനങ്ങൾ, പ്ലേ ലിസ്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ സെറ്റിങ്സിൽ വീഡിയോ പ്ലെയറോ ലാംഗ്വേജ് സ്പീഡ് യൂണിറ്റ് മാപ്പ് ഗൂഗിൾ മാപ്പ് 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 സ്ട്രീറ്റ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ട്രാക്കിങ് ഓൾ വീഡിയോ ഉണ്ട്, സിംഗിൾ വീഡിയോ ഉണ്ട്, ഓഫ് ഉണ്ട്, ഓൾ വീഡിയോ ഒക്കെ, ഓട്ടോ പ്ലേ എബൌട്ട് വെർഷൻ അപ്ഡേഷൻ ചെയ്യാനാണ്. ഓൾറെഡി പുതിയ വെർഷനാണ് കിടക്കുന്നത്. നമുക്ക് ഫയൽ ഓപ്പൺ നോക്കാം. ഓപ്പൺ, ഞാനൊന്നൊരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അതിലുണ്ട് കേടല്ലേ. ഇതുണ്ടോ, അപ്പൊ ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മൾ എത്ര കിലോമീറ്ററുള്ള വണ്ടി ഓടിക്കുന്നതെന്നുള്ള സ്പീഡാണ് ഈ കാണിച്ചിരിക്കുന്നത്, 22-23. അതുപോലെ തന്നെ ആ സെയിം ടൈമിലുള്ള മാപ്പാണ്, നമ്മൾ ഏത് റൂട്ടിൽ കൂടെയൊക്കെയാണ് പോയെ, അങ്ങനെയല്ല എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് കണ്ടോ, സ്ട്രീറ്റ് നമ്പർ സാധനങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. ഇത് വണ്ടി തിരിയുന്നുണ്ടോ, വണ്ടി കറക്റ്റായിട്ട് എവിടെയാണ് എത്തുന്നത്. നമുക്ക് അടുത്തൊരു ഒരു വളവ് വരുമ്പോൾ നോക്കാം ഇത് എവിടെയാണ് തിരിയുന്നതെന്ന്. നമ്മളെന്തെങ്കിലും ഫോൾട്ട് കാണിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാവുക. ഇത് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോയി, അത് ഫുള്ള് വീഡിയോ കിട്ടിയിട്ടില്ല. ഇപ്പോൾ വേറെ അടുത്തൊരു വീഡിയോ ആണിത്. നമ്മൾ പോകുന്നതാണ് ഹൈവേ. ഇത് റെക്കോർഡാവുന്ന ടൈമിലുള്ളതാണ് ഇതെല്ലാം. എന്തെങ്കിലും ഒരു വൈബ്രേഷനോ ജി ഷോക്ക് സെൻസിങ് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണിത്. കണ്ടിന്യൂസ് റെക്കോർഡിങ് ഇല്ല ഇതിനകത്ത്. എന്തെങ്കിലും ഒരു സഡൻ വണ്ടി ഷേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്തെങ്കിലും വണ്ടി വരുമ്പോഴോ ആ സമയത്ത് മാത്രമേ ഇത് എനേബിൾ ആവുള്ളൂ. നമുക്ക് അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്തൊക്കെയാണ് അതിന് കൂട്ടിയിടാം, ഞാനത് ശരിക്കും നോക്കിയിട്ടില്ല അത്. അപ്പോൾ ഇതിനകത്ത് സൂം ചെയ്യാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള. നമുക്കിതിനകത്ത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാനുണ്ട്. അടിപൊളി, ഇത് എൻ്റെ റിയൽ വ്യൂയോടുകൂടി നമുക്ക് കാണാം. വണ്ടി ഇവിടെ നോക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ആ വണ്ടിയുടെ ഉള്ളിലുള്ള ക്യാമറയുടെ ക്ലാരിറ്റി. ഇത് 1080p ക്യാമറയാണിത്. അപ്പോൾ ഇത് വണ്ടിയുടെ ഫുള്ള് ഉള്ളും അത്യാവശ്യം ബാക്കിൽ നിന്നുള്ളതും കാണാൻ പറ്റും.
അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ, നല്ല കളറും കാര്യങ്ങളും അതിൻ്റെ റെസൊല്യൂഷനും എല്ലാം ഓക്കെയാണ്. അത് സ്പീഡും ഇതെല്ലാം സെയിം ഈ ക്യാമറയിലും കാണിക്കുന്നതാണ്. ടൈമിംഗും എല്ലാം ഇതാണ്. അപ്പോൾ നൈറ്റിലുള്ള ഒരു വ്യൂ ആണിത്. ഇതും ഫേസും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ആക്ച്വലി ഇതിൻ്റെ ആവശ്യമില്ല, ഉള്ളിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് യൂറൊക്കെ ഓടിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഉള്ളിലത്തെ ക്യാമറ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ക്യാമറയുടെ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടാണ്. പിന്നെ ഇത് നൈറ്റിലുള്ള ഇത് ആണ്, നൈറ്റിലുള്ള ഒരു വ്യൂ ആണിത്. നിങ്ങളതിൻ്റെ അത്യാവശ്യം നല്ല ക്ലിയർ ആണ് ഈ ക്യാമറ. ഇതിൽ ക്ലാരിറ്റി മാത്രമല്ല, നമ്മൾക്ക് ചില ക്യാമറകളിൽ ക്ലാരിറ്റി ഉണ്ടാകും, പക്ഷേ അതിനകത്ത് ഈ ജി പി എസ് ഡേറ്റ സാധനങ്ങളൊന്നുമില്ല. നമുക്കിത് എവിഡൻസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ വെച്ചാണ്, ഏത് സ്പോട്ടിൽ വെച്ചാണ്, നമ്മുടെ പ്രശ്നം കൊണ്ടാണോ എന്തെങ്കിലും ഉണ്ടായേ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ. ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പോകേണ്ടി വരില്ല ഇങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു സാധനമാണ്. ഇത് എന്തായാലും ഞാൻ റിവ്യൂ കണ്ടതിൽ തെറ്റായിട്ടില്ല. അതുപോലെ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്, സെറ്റിങ്സ്, വീഡിയോ പ്ലേ ബാക്ക് മോഡ്, സിംഗിൾ ചാനൽ, യു എച്ച് ഡി, ടു ചാനൽ. ഞാൻ ത്രീ ചാനൽ കണക്ട് ചെയ്തിട്ടില്ല. ത്രീ ചാനൽ വയറിങ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ത്രീ ചാനൽ എങ്ങനെയാണ് ബാക്കിലോട്ട് വലിച്ചെടുക്കുന്നതെന്നുള്ള. അപ്പോൾ തേർഡ് ക്യാമറ നമുക്ക് ഉടനെ തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ട് ടു ചാനൽ വീഡിയോ സിമുലേഷൻ. അപ്പോൾ അറ്റ് എ ടൈം രണ്ട് വീഡിയോ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് നമുക്ക് എന്നിട്ട് വീഡിയോ സെലക്ട് ചെയ്യണം, അപ്പോൾ ആ സെയിം ടൈമിലുള്ള വീഡിയോസ് വരുന്നതാണ് ഇതിനകത്തേക്ക്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യണം. ഇതുണ്ടോ, ഇത് ഒറ്റ ടൈമിലുള്ള രണ്ട് വീഡിയോസ്. ആ സെയിം ഇത് ടൈമിംഗ് ആണത്, രണ്ടെണ്ണം ഒരുമിച്ച് പ്ലേ ചെയ്യുന്നത്, ഒരു റൂട്ടിൽ തന്നെ വരുന്നുണ്ട്. ആ മൂന്നാമത്തെ ക്യാമറ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ക്യാമറ ത്രീ ചാനൽ വരുമ്പോൾ ഉണ്ടാവും. മൂന്ന് ക്യാമറയെ ഒരു സമയത്ത് തന്നെ കാണാൻ പറ്റും നമുക്ക്. മൂന്ന് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് രണ്ടെണ്ണം വരാൻ ചാൻസ് ഉള്ളൂ. ഇത് നമ്മുടെ മൂന്ന് ക്യാമറ മൂന്ന് ചാനൽ ഓൺ ആക്കി കഴിഞ്ഞാലത്തെ വീഡിയോ ആണിത്. മൂന്നാമത്തെ ചാനൽ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വരുന്നില്ല. അതെല്ലാം നമുക്ക് ഒരുമിച്ച് കാണാം, സെയിം ടൈമിലുള്ള. അപ്പം നമ്മുടെ ടോഗാർഡിൻ്റെ C66 എന്ന മോഡലിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ചെയ്യാത്തവർ. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോസുമായിട്ട്. അപ്പം നമുക്ക് പിന്നെ കാണാം.